ഹായ് ഗുഡ് മോർണിംഗ്. എം ആർ മീഡിയ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഓൺലൈൻ ലെക്ചറിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്നുള്ള ചാപ്റ്ററിനെ കുറിച്ചാണ്. ഡിബഞ്ചർ റിഡംഷൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡുകളെ കുറിച്ചാണ്. നമ്മൾ ഇന്ന് പുതിയ ഒരു മെത്തേഡിലേക്ക് പ്രവേശിക്കുകയാണ്. ദാറ്റ് ഈസ് റിഡംഷൻ ബൈ കൺവേർഷൻ. റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ബൈ കൺവേർഷൻ. കൺവേർഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്നറിയാം. കൺവേർഷൻ എന്ന് പറയുന്നത് നിലവിലുള്ള ഒരു സംഗതിയെ മറ്റൊരു വസ്തുവായിട്ട് അതല്ലെങ്കിൽ മറ്റൊരു ഇൻസ്ട്രുമെൻ്റായിട്ട് മാറ്റുന്നതിനെയാണ് നമ്മൾ കൺവേർഷൻ എന്ന് പറയുന്നത്. ഈ ഒരു മെത്തേഡ് ഓഫ് റിഡംഷനിലൂടെ നമ്മൾ ചെയ്യുന്നത് നിലവിൽ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഡിബഞ്ചേഴ്സിനെ പുതിയ ഡിബഞ്ചറുകളായിട്ടോ അതല്ലെങ്കിൽ പുതിയ ഷെയറുകളായിട്ടോ കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ബൈ കൺവേർഷൻ എന്നുള്ളത് കൊണ്ട് മീൻ ചെയ്യുന്നത്. റിഡീമിംഗ് ദ ഡിബഞ്ചേഴ്സ് ബൈ കൺവേർട്ടിംഗ് ദം ഇൻ ടു എ ന്യൂ ഡിബഞ്ചേഴ്സ് ഓർ എ ന്യൂ ഷെയർ. ഒരു പുതിയ ഷെയറായിട്ടോ പുതിയ ഡിബഞ്ചറായിട്ടോ നിലവിലുള്ള ഡിബഞ്ചറിനെ കൺവേർട്ട് ചെയ്തുകൊണ്ട് റിഡംഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് റിഡംഷൻ ബൈ കൺവേർഷൻ എന്ന് പറയുന്നത്. ഇവിടെ കമ്പനി ഒരു ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ ഇൻവെസ്റ്ററുടെ മുമ്പിൽ ഒരു ഓപ്ഷൻ വെക്കും. ഒന്നുകിൽ ആഫ്റ്റർ ദി മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ 4 വർഷം അല്ലെങ്കിൽ 5 വർഷം ഒക്കെ നമ്മൾ പറയുന്ന മെച്യൂരിറ്റി പീരീഡിന് ശേഷം നിങ്ങൾക്കിത് പുതിയ ഷെയറായിട്ടോ പുതിയ ഡിബഞ്ചറായിട്ടോ വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം. ഇൻവെസ്റ്റർക്ക് തീരുമാനിക്കാം അത് ഡിബഞ്ചറായിട്ടാണോ കൺവേർട്ട് ചെയ്യേണ്ടത്, ഷെയറായിട്ടാണോ കൺവേർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. അതിനനുസരിച്ചിട്ട് ആ ഓപ്ഷൻ ഏതാണോ ഇൻവെസ്റ്റർ ആക്സെപ്റ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് കമ്പനി എന്ത് ചെയ്യും, അതിന് ഡിബഞ്ചറായിട്ടോ ഷെയറായിട്ടോ കൺവേർട്ട് ചെയ്ത് കൊടുക്കും. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് റിഡംഷൻ ബൈ കൺവേർഷൻ എന്ന് പറയുന്നത് കൺവേർഷൻ നടത്തുന്നത് ഒന്നുകിൽ പാറിൽ നടത്താം അതല്ലെങ്കിൽ പ്രീമിയത്തിൽ നടത്താം. ഒരിക്കലും ഡിസ്കൗണ്ട് റേറ്റിൽ കൺവേർഷൻ നടത്താൻ പാടില്ല. കൺവേർഷൻ നടത്തുമ്പോൾ ഒന്നുകിൽ പാറിൽ റിഡീം ചെയ്യാം അതല്ലെങ്കിൽ പ്രീമിയത്തിൽ റിഡീം ചെയ്യാം. ഡിസ്കൗണ്ടിൽ ഒരിക്കലും റിഡീം ചെയ്യാൻ പാടുള്ളതല്ല. എന്നാൽ കൺവേർട്ട് ചെയ്ത ഡിബഞ്ചറിനെ പുതിയ ഡിബഞ്ചറായിട്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ അവിടെ പാറിനോ പ്രീമിയത്തിനോ ഡിസ്കൗണ്ടിനോ ഇഷ്യൂ ചെയ്യാവുന്നതാണ്. കൺവേർട്ട് ചെയ്ത ഡിബഞ്ചറിന് പുതിയ ഡിബഞ്ചറായിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ ന്യൂ കൺവേർട്ടിംഗ് ഇൻ ടു എ ന്യൂ ഡിബഞ്ചർ പുതിയ ഡിബഞ്ചറായിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട് ഇഷ്യൂ ചെയ്യുകയാണ് എങ്കിൽ അതിനെ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇഷ്യൂ പാറിനോ പ്രീമിയത്തിനോ ഡിസ്കൗണ്ടിലോ നടത്താവുന്നതാണ്. ഇനി ഇവ ഇഷ്യൂ ചെയ്യുന്നത് പുതിയ ഷെയറായിട്ടാണ് എങ്കിൽ പ്രീമിയത്തിനോ പാറിനോ മാത്രമേ ഡിസ്കൗണ്ട് ഇഷ്യൂ ചെയ്യാവൂ, ഒരിക്കലും ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാൻ പാടുള്ളതല്ല. പുതിയ ഷെയറായിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ കൺവേർട്ട് ചെയ്ത ഡിബഞ്ചറിനെ പുതിയ ഷെയറായിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ പ്രീമിയത്തിനോ പാറിനോ ഇഷ്യൂ ചെയ്യാം, ഒരിക്കലും ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാൻ പാടുള്ളതല്ല. ഇത്തരം കേസിൽ എന്താണ് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റുകൾ എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയാനുള്ളത്. നമ്മൾക്ക് ഇവിടെ പല കേസുകളിൽ കാണാം, പല രീതിയിൽ റിഡംഷനും ന്യൂ ഇഷ്യൂവും നടക്കുന്നത് കാണാം. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് പഠിക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെൻ ഡിബഞ്ചേഴ്സ് ആർ റിഡീംഡ് അറ്റ് പാർ ആൻഡ് ന്യൂ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് പാർ. റിഡംഷനും പാറിന് നടക്കുന്നു, ന്യൂ ഇഷ്യൂ അത് ഷെയറാണോ ഡിബഞ്ചറാണോ ഏതായാലും നടക്കുന്നത് അതും പാറിനാണ് എങ്കിൽ എങ്ങനെയായിരിക്കും ജേണൽ എൻട്രി എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഓക്കെ, അതിൻ്റെ ജേണൽ എൻട്രി എന്താണെന്നുള്ളതും നമ്മൾ തിയറി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, തിയറി ക്ലാസ്സിൽ പറഞ്ഞതാണ്. നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോവാണ്. അത്തരമൊരു പ്രോബ്ലം മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മുടെ മുമ്പിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. എ ലിമിറ്റഡ് ഇഷ്യൂഡ് 6,008% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച് റിഡീമബിൾ ആഫ്റ്റർ 4 years ബൈ കൺവേർട്ടിംഗ് ദം ഇൻ ടു ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച്. എ ലിമിറ്റഡ് എന്നുള്ള കമ്പനി 60,000 ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. 100 രൂപയുടെ 60,000 ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ 4 years 4 വർഷത്തിന് ശേഷം അത് റിഡീം ചെയ്യുന്നത് ബൈ കൺവേർട്ടിംഗ് ദം ഇൻ ടു ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച്. 10 രൂപയുടെ ഇക്വിറ്റി ഷെയറുകളാക്കി കൺവേർട്ട് ചെയ്തുകൊണ്ട് അതിന് റിഡംഷൻ നടത്തും. റെക്കോർഡ് ദി ജേണൽ എൻട്രീസ് ഫോർ ഇഷ്യൂ ആൻഡ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ഇഷ്യൂവിനും റിഡംഷനുള്ള ജേണൽ എൻട്രി എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എങ്ങനെയാണ് ജേണൽ എൻട്രി എഴുതുന്നത് എന്നുള്ളത് നോക്കാം നമുക്ക്. ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇഷ്യൂൻ്റെ ജേണൽ എൻട്രിയും അതേപോലെ തന്നെ റിഡംഷൻ്റെ ജേണൽ എൻട്രിയും എഴുതണം എന്നുള്ളതാണ്. ഇഷ്യൂൻ്റെ ജേണൽ എൻട്രിയും റിഡംഷൻ്റെ ജേണൽ എൻട്രിയും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജേണൽ എൻട്രി എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളത് നോക്കാം.
അപ്പോൾ നമ്മൾ ആദ്യം ഇഷ്യൂന്റെ ജേണൽ എൻട്രി എഴുതാം. ഇഷ്യൂന്റെ ജേണൽ എൻട്രി എഴുതാം നമുക്ക്. ഇഷ്യൂന്റെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഷെയർ സോറി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യണം, അതിൻ്റെ ക്യാഷ് കിട്ടുന്നു. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു, അതിൻ്റെ ക്യാഷ് കിട്ടുന്നു. പിന്നെ അതുപോലെ തന്നെ ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് ആ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നു. അത് രണ്ടുമാണ് ഇഷ്യൂന്റെ ജേണൽ എൻട്രി ഉണ്ടാവും. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് ഒരുമിച്ച് എഴുതിയതാണ് നമ്മൾ. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. ആ സാധാരണ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു. 60,000 ഡിബഞ്ചറാണ് ഇഷ്യൂ ചെയ്യുന്നത്. 100 രൂപയുടെ ഡിബഞ്ചറാണ്. അങ്ങനെ ആ 6 ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുള്ള, അങ്ങനെയാണെങ്കിൽ 60 lakh ഉണ്ടാവും. 60 lakh എമൗണ്ട് നമുക്ക് കിട്ടി ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. രണ്ടാമത്തത്, ഇപ്പോൾ നമ്മൾ ബാങ്ക് അക്കൗണ്ടിലുള്ള പൈസ ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. നമ്മൾ സാധാരണ ഇഷ്യൂവിൻ്റെ സമയത്ത് നമ്മൾ ചെയ്യുന്നതാണ് ഡിബഞ്ചർ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു 8% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് 60 lakh ട്രാൻസ്ഫർ ചെയ്തു. ഇഷ്യൂവിൻ്റെ ജേണൽ എൻട്രി അത്രയേ ഉള്ളൂ. ഇനി റിഡംഷൻ്റെ ജേണൽ എൻട്രി എഴുതണം. റിഡംഷൻ്റെ ജേണൽ എൻട്രി എഴുതുമ്പം നമ്മൾ നേരത്തെ കഴിഞ്ഞ തിയറി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിഡംഷൻ്റെ ജേണൽ എൻട്രി എഴുതുമ്പം ആദ്യം ഡിബഞ്ചറിനെ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടി. ആദ്യം ഡിബഞ്ചർ ക്ലോസ് ചെയ്യണം, എന്നിട്ട് വേണം അതേ എമൗണ്ടിനുള്ള ഈക്വൽ എമൗണ്ടിനുള്ള ഷെയർ പുതിയത് ഇഷ്യൂ ചെയ്യാൻ. ഓക്കെ. 8% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്യാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടി. ട്രാൻസ്ഫർ ഓഫ് ഡിബഞ്ചേഴ്സ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. 60 lakh എമൗണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ദെൻ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. 60 lakh ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്ക് മാറ്റി. അത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിന് പകരം ന്യൂ ഇക്വിറ്റി ഷെയറുകൾ ഇഷ്യൂ ചെയ്തു. 10 രൂപയുടെ ഇക്വിറ്റി ഷെയറുകളാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ഇവിടെ. അപ്പോൾ എത്ര എണ്ണം ഇഷ്യൂ ചെയ്തു എന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ 60 lakh ഡിവൈഡഡ് ബൈ 10 എന്ന് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 6 lakh എന്ന് കിട്ടും. ഓക്കെ, അതാണ്. അത് നമ്മളിവിടെ ആവശ്യമില്ല. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർസ്, 60 lakh ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തു. ഇത്രയാണ് ഇവിടെ കൺവേർഷൻ്റെ ജേണൽ എൻട്രി എഴുതാനുള്ളത്. റിഡംഷനും പാറലാവാ, ന്യൂ ഇഷ്യൂവും പാറലാവാ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ 4 ജേണൽ എൻട്രിയിൽ ഇത്തരം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാവുന്നതാണ്. ഓക്കെ.